ഫ്രണ്ട്സ് എല്ലാവർക്കും റീസെന്റ് ഡേസിലേക്ക് സ്വാഗതം. ഞാൻ അമൽ, ഞാൻ ബെസ്റ്റിൻ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മൂന്ന് ചെയറാണ് ഉണ്ടാക്കണേ. ടയറ് ബേച്ച് കുഷനൊക്കെ വെച്ചിട്ടുള്ള ഒരു സോഫ മാരിത്തിയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് മെറ്റീരിയലാണ്, പഴയ ടയറാണ്, അതൊക്കെ നമ്മൾ പഴയ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നിട്ടില്ല, നേരെ വിളിക്കുക. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പൊ വർക്ക് തുടങ്ങാനായിട്ട് നമുക്ക് മൂന്ന് ടയറുകൾ, അത് ഒരേ സൈസ് വീതമുള്ള മൂന്ന് സെറ്റ് ടയറുകൾ വേണം. അതും അതിൽ ഒരു സെറ്റിൽ മൂന്ന് ടയർ വീതം നമുക്ക് വേണം. നമ്മൾ മൂന്ന് കസേരയാണ് ഉണ്ടാക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്കിനി ഇതിൽ ഈ ടയറുകൾ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നമുക്ക് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് പോയി നിങ്ങൾ കണ്ടാൽ അതെങ്ങനെയാണ് മനസ്സിലാവും. നമുക്കിനി ഇതിൻ്റെ രണ്ട് ടയറുകൾ, ബേസ് സെക്ഷനുള്ള രണ്ട് ടയർ സ്ക്രൂ ചെയ്യാം. അതിന് മുകളിൽ വരുന്ന ഒരു പകുതി ടയറും പിന്നെ ഒരു ഫുൾ ടയറും നമ്മൾ സ്ക്രൂ ചെയ്യുന്നില്ല, അതിൻ്റെ കാരണം നമ്മൾ അവസാനം പറയും. നമുക്ക് ഫുള്ള് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ടയറുകളും. ഇപ്പം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട്, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടയറിൽ നമുക്കൊരു 32 ഹോൾ ഇടണം. അപ്പം നമ്മൾ നമ്മുടെ ഡ്രിൽ ബിറ്റും ഡ്രിൽ ഉപയോഗിച്ചിട്ട് ഹോളിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഹോളിട്ട് ഹോളിട്ട് കൊടുക്കാം. ടയറിൽ തുളയ്ക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, സൂക്ഷിച്ചൊക്കെ തുളയ്ക്കുക, തെറ്റി പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു 10mm ഡ്രിൽ ബിറ്റാണ്. അപ്പോൾ ഏകദേശം ആ സൈസിലുള്ള ത്രെഡ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കണേ. ഇപ്പം നമ്മളിപ്പോൾ അടിഭാഗത്തുള്ള ടയറുകൾ നമുക്ക് മാറ്റി വയ്ക്കുക, എന്നിട്ട് മുകൾ ഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ കുഷ്യൻ വെക്കണതിന് പകരം നമ്മൾ മെടഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിനൊരു കെട്ടിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 6mm കനമുള്ള ഒരു കയറാണ് എടുത്തിരിക്കുന്നത്. നമ്മളതിലൊരു കെട്ടിട്ടു, എന്നിട്ട് നമുക്കിത് മെടയാം. അപ്പോൾ മെടയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമുക്ക് ആ ആദ്യത്തെ ഒരു ഹോളിൽ നിന്ന് 8 മാറ്റിയിട്ട് എണ്ണ, എന്നിട്ട് അതിലിടുക. അത് കഴിഞ്ഞാൽ വലിച്ചെടുത്തതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ഹോളിൽ കൂടെ അടിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കുക. അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് മെടഞ്ഞെടുക്കണം. ഇപ്പം നമ്മൾ രണ്ട് ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് വലിച്ച് നല്ല ടൈറ്റാക്കി എടുക്കുക. നമുക്ക് ഇത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്നൊരു സംഭവമാണ്, പക്ഷെ എന്നാലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ചെയ്ത് പോവുക. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് സ്പീഡായി കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാവണം അതെങ്ങനെയാണ് ചെയ്ത് പോകേണ്ടതെന്ന്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് അത് എല്ലാവരും ശ്രദ്ധിച്ച് കാണാം, എന്നാലാണ് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മെടയാൻ പറ്റുള്ളൂ. ശരിക്കും മെടഞ്ഞില്ലെങ്കിൽ അത് ശരിക്കും നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല, അത് അവസാനം നമുക്ക് ഇതിൻ്റെ കെട്ടൊക്കെ വരുമ്പോൾ പണി കിട്ടും. നമുക്കിപ്പോൾ എൻ്റെ ഒരു സെറ്റ് മെടഞ്ഞു, അപ്പോൾ നമുക്കത് തിരിച്ച് മെടയണം. നമ്മളൊരു 8 വീതം വിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലായിട്ട്, അതിൽ കൂടെ നമ്മൾ മെടയണം. അപ്പോൾ മെടയണ സമയത്ത് നമ്മുടെ ഇടയിലുള്ള ഈ ഹൊറിസോണ്ടലായിട്ട് പോകുന്ന കയറുകളുടെ മുകളിലെ കൂടെ നമ്മളിങ്ങനെ വീവ് ചെയ്തിട്ട്, അതായത് ഓവർലാപ്പ് ചെയ്ത് വേണം വരാൻ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നമുക്ക് സ്ട്രെങ്ത്തിൽ നിൽക്കുള്ളൂ. നമ്മളതിൻ്റെ കെട്ടുകളൊക്കെ വരും കയറ്, അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മളിങ്ങനെ നമ്മൾ മുമ്പ് ചെയ്ത അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 10 meter കയറാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ കയറിന് ഒരു ചിലവ് വന്നത് ഒരു 40 രൂപയോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ കയർ മാത്രമാണ് ഞങ്ങൾ അതിൽ എക്സ്ട്ര ആയിട്ട് മേടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ഞങ്ങൾ ചെയ്തത്. നമുക്ക് ഹോളിൽ കൂടെ കിട്ടണില്ലെങ്കിൽ നമുക്കൊരു നോസ് പ്ലെയറൊക്കെ വെച്ച് അത് വലിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ ഇനി നമ്മുടെ ലാസ്റ്റ് ടൂവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞതാണ് നമ്മുടെ ലാസ്റ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളിത് ആ ഹോളിൽ കൂടെ എടുത്ത് അപ്പുറത്തെ സൈഡിലൊരു കെട്ടിട്ട് കൊടുക്കണം. അപ്പം നമുക്കത് ഊരിയെടുത്തതിന് ശേഷം, വലിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. അവിടെ കെട്ടിടുമ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടിടണം. അത് രണ്ട് പേര് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം അത് നല്ല ടൈറ്റാക്കി കെട്ടാവുന്നതാണ്. നമ്മൾ കെട്ടിയെടുത്തു. പിന്നെ നമുക്കിത് മറച്ചിട്ടിട്ട് അത് രണ്ടും കൂടി സ്ക്രൂ അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സെൽഫ് സ്ക്രൂ ഉപയോഗിച്ച് അടിക്കാൻ പോവാണ്.
നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 1.5 ഇഞ്ചിൻ്റെ സെൽഫ് സ്ക്രൂ ആണ്. ഇതിന് എല്ലാത്തിനും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ സെൽഫ് സ്ക്രൂ ആണ്. ഇപ്പം നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ആദ്യം തന്നെ സെൽഫ് അടിക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഇത് സെൽഫ് അടിച്ചിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് മെടയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം തന്നെ സെൽഫ് അടിക്കാൻ. അപ്പോൾ നമ്മൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കുഷ്യൻ ഉണ്ടാക്കണേൽ കിടക്കാം. അപ്പം നമ്മൾ നമ്മുടെ അപ്പോൾസറി കടയെന്നൊക്കെ കുഷ്യനൊക്കെ എടുക്കുന്ന കടയെന്നൊക്കെ വേസ്റ്റ് ആയിട്ട് വരുന്ന സ്പോഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. നമുക്കൊരു 3 പീസ് ആ ഷീറ്റിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അതേപോലെ തന്നെയുള്ള പഴയ ഒരു വേസ്റ്റ് സ്പോഞ്ച് കുറച്ചും കൂടി നമ്മളുള്ളിൽ വേണ്ട വന്നു. അപ്പം നമ്മൾ അതും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി നമ്മുടെ ഈ ഹാഫ് ടയറിൻ്റെ ഉള്ളിൽ തള്ളിക്കൊടുക്കാം. അപ്പം അതിങ്ങനെ നല്ല രീതിക്ക് പാക്ക് ചെയ്ത് വെച്ചാലാണ് നമുക്ക് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ ഉള്ളിൽ നല്ല രീതിക്ക് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഒരു ലെയർ പാക്ക് ചെയ്തു, നമുക്കതിൻ്റെ മുകളിൽ 2-ാമത്തെ ലെയറ് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വേസ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ ഒരു ആള് നമുക്ക് തന്നതാണത്, വേസ്റ്റായിട്ട് ഒരു കടയിൽ പോയി ചോദിച്ചപ്പോൾ ആള് തന്നതാണ്. അപ്പം നമുക്ക് ഇനി ഒരു വേസ്റ്റ് തുണി, അതായത് പിന്നെ ഞങ്ങളൊരു ബെഡ്ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറേ കീറിയൊരു ബെഡ്ഷീറ്റായിരുന്നു. അപ്പം നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ കവറിങ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സൈഡിൽ നിന്നും നമ്മൾ സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ ഒരു സ്പോഞ്ചിൻ്റെ ഭാഗം കവറായിട്ട് നമുക്കൊരു അട്രാക്ഷനിൽ കിട്ടുക. അപ്പം നമ്മളങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും ഒരു വടിയിലെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാ എൻ്റിലും നമ്മളത് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന സ്പോഞ്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഷ്യനായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 2 ലെയർ നമ്മൾ വെക്കുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞു, ഇതുവരെ നമ്മളിപ്പോൾ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവും ഹോട്ട് ഗ്ലൂവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കത് തുന്നി എടുക്കാവുന്നതാണ്, അതാവും കുറച്ചും കൂടി ഉറപ്പ്. അപ്പോൾ ഞങ്ങളൊരു ഈസി ടെക്നിക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ 3 സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 3 ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 3 സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിനി ഓരോന്നെടുത്തിട്ട് നമ്മുടെ ഓരോ സെറ്റിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കുഷ്യൻ വന്നപ്പോൾ അതിന് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഈ കുഷ്യൻസ് ഫുള്ള് ഇതുമ്മ സ്ക്രൂ അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ടയർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കട്ട എങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഞങ്ങൾ ടയറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ സീറ്റ് മറച്ചിട്ടിട്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ കുഷ്യനും കൂടി സെറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് സെൻറ്ററാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലും നമുക്കൊരു 1.5 ഇഞ്ചിൻ്റെ സെൽഫ് സ്ക്രൂ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങളൊരു 4-5 സെൽഫ് സ്ക്രൂ അടിക്കുന്നുണ്ട് ഒരെണ്ണത്തിൽ. അപ്പോൾ അത് ഉറപ്പിന് വേണ്ടിയിട്ടാണ്, നമ്മൾ അതുമ്മ ചാരി ഇരിക്കുമ്പോൾ അത് മറിഞ്ഞു വീഴാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെറ്റി വീഡിയോ. എല്ലാവരും വീട്ടിൽ വന്നാൽ ട്രൈ ചെയ്ത് നോക്കുക. Along the way
ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ഞങ്ങൾ എന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഞങ്ങളെന്ന് വെച്ചാൽ നല്ല ഐറ്റംസും വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്, നമുക്ക് വീട്ടിന്റെ പരിസരത്തൊക്കെ ഈസിയായിട്ട് അവൈലബിൾ ആവുന്ന സാധനങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും വീട്ടില് വളരെ എളുപ്പമായിട്ട് ട്രൈ ചെയ്തോ, അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വലിയ അറിയപ്പെടുന്ന നിർദ്ദേശങ്ങൾ വീഡിയോ എടുത്ത് കമന്റ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളായിരുന്ന പോയി ഒന്ന് ഫോളോ ചെയ്യണം. ഇതേപോലെ പുതു പുത്ത വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി നബിൾ ചെയ്യുക. ഇതുപോലെ ഒരു പുതു പുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.